നേരം രണ്ടു വിധത്തിലാണ്. ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. നേര് പറയാൻ വാക്കുകളില്ല, ഫുൾ കയ്യടിയായിരുന്നു. അത്രയ്ക്ക് ഇമോഷണലി ഇന്നേ ദിവസം 2023 എല്ലാ ജനങ്ങളും നല്ല രീതിയിൽ ഓർത്തു വെക്കുന്ന നേരാണ്, അതിൽ ഒരു സംശയവും. ലാലേട്ടൻ തിരിച്ചു വരും. തിരിച്ചു വരുമോ? തിരിച്ചു വരവാണ് ലാലേട്ടൻ. ഇത്രയും കാലം സത്യം പറയാ സന്തോഷം കൊണ്ട് കണ്ണ് നിറയണമെന്ന് പറയാം. അത്രയ്ക്ക് എല്ലാം പടം അത്രത്തോളം ബ്ലോക്ക് ബസ്റ്റർ. ക്ലൈമാക്സ് ഒക്കെ നമ്മളെ ഹൃദയത്തിൽ തൊട്ടി, നമ്മള് അറിയാതെ ഒരു പക്ഷേ പെട്ടെന്ന് കണ്ണിൽ നിന്നും കണ്ണുനീർ വരാതെ നമുക്ക് ഇറങ്ങാം. അന്യായം, അന്യായം. നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് പോയി. തിരക്കഥയ്ക്ക് തന്നെ കൈയടി കൊടുക്കണം. ജിത്തു ജോസഫാൻ, ശാന്തി മായാദേവി. എനിക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും, അടുത്ത ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് ഇതൊക്കെ റീമേക്ക് പ്രതീക്ഷിക്കാവുന്ന. അത് കേട്ടാ മതി ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. ലാലേട്ടനല്ലാതെ വേറെ ആർക്കും ഇതിൽ ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളൊന്നും വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നത്. ഞാൻ ലാലേട്ടൻ പോയെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇത് ലാലേട്ടന്റെ പടം മാത്രമല്ല, സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ രാജാവ്. എന്തായാലും കളിക്കട, നീ നിന്നെ ഞങ്ങള് സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തൊരു ചൊറിച്ചില്. ഞാൻ കണ്ടടോ ആ പഴയ ലാലേട്ടനെ എന്ന് പറയുന്നത് പോലത്തെ അദ്ദേഹത്തിന്റെ ഇമോഷണൽ മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ണു നിറയുക, തിരിഞ്ഞു നടക്കുക, ഇത്രേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അത് വേറൊരു സാധനമാണോ? കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടില്ലേ? ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. നേര് ഇസ് എ വെൽ 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 റിട്ടൺ കോർട്ടൂൺ ഡ്രാമ. വെൽ റിട്ടൺ എന്ന് പറയുന്നത് ഒരു അണ്ടർലൈൻ ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്, കാരണം കിട്ടിലനായിട്ട് എഴുതിയിട്ടുള്ള സാധനമാണ്. ഒന്നും എഴുതാനില്ല, സംഭവം കാലൊക്കെ ഉണ്ട്.